യെസ് വെൽക്കം ബാക്ക് ഇനി പത്ര പത്രം ആർ കിരൺ കിരൺ ബാബു ആണ് ചേരുന്നത് ഗുഡ് മോർണിംഗ് പത്രങ്ങളിൽ സ്വാഭാവികമായും അതിന്റെ കാഴ്ചകൾ അതിന്റെ വലിയ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകും ചിത്രങ്ങൾ ഉണ്ടാകും സംശയമില്ല പത്രങ്ങളിൽ എത്തരത്തിലാണ് വളരെ കൂടി ഉമ്മൻചാണ്ടിക്ക് യാത്രയപ്പ് നൽകുന്നത് നമസ്കാരം എൽദോ നമസ്കാരം ആര് എന്തായാലും പത്രങ്ങൾ വളരെ വിശാലമായും മനോഹരമായും ഒക്കെ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകളുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മാത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്തയുണ്ട് മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞിരിക്കുന്നു അതും മുഖ്യ വാർത്തയായി തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട് എന്തായാലും പത്രം എയ്റ്റീനിലേക്ക് സ്വാഗതം മലയാളത്തിലെ വിവിധ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം പരിശോധിച്ചാൽ കൂടി നൽകിയിരിക്കുന്നത് രണ്ട് വാർത്തകളാണ് ഒന്ന് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകളുടെ വാർത്തയാണ് ചിത്രങ്ങളൊക്കെ സഹിതം ഏറ്റവും കൂടുതൽ സ്ഥലം വിനിയോഗിച്ചിരിക്കുന്നു ഈ വാർത്തകൾക്ക് വേണ്ടിയാണ് ആ വാർത്തകളിലേക്ക് കടക്കം അതിനു മുമ്പ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അടക്കേണ്ടതുണ്ട് അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മണിപ്പൂരിലെ വിഷയത്തിൽ കഴിഞ്ഞ രണ്ട് രണ്ടര മാസമായി അവിടെ വലിയ കലാപം നടക്കുകയാണ് അതിനുശേഷം ഇപ്പോഴാണ് പ്രധാനമന്ത്രി ആദ്യമായി ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അവിടെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ക്രൂരമായ രീതിയിൽ ഏത് മനുഷ്യനും തല കുനിച്ചു പോകുന്ന തരത്തെ ൊക്കെയാണ് അവർക്ക് നേരെയുള്ള നഗ്നരാക്കി നിർത്തി അവരെ മറ്റ് മനുഷ്യനത് വീഡിയോ പോലും കാണാൻ കഴിയാത്തത്രത്തോളം ക്രൂരതയാണ് അതെന്തായാലും ഒടുവിൽ അത് കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സുപ്രീംകോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായി അതടക്കമുള്ള വാർത്തയാണ് മനോരമയടക്കം മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട് മൗനം വെടിഞ്ഞ് മോദി എന്നാണ് വാർത്ത നൽകിയ തലക്കെട്ട് മണിപ്പൂരിലെ ക്രൂരതയിൽ രാജ്യമെങ്ങും പ്രതിഷേധം സർക്കാരിന് സുപ്രീംകോടതിയുടെ താക്കിയത് എന്നുള്ളത് സ്ത്രീകളെ നഗ്നാക്കി നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ നാലുപേർ അറസ്റ്റിൽ ഉടൻ നടപടി സ്വീകരിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് ഇടപെടുമെന്ന് സുപ്രീംകോടതി സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ് എല്ലാം വന്നിരിക്കുന്നത് ഇതേ തുടർന്നാണ് വാർത്ത രാജീവ് മേനോനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മണിപ്പൂരിൽ കുക്കി ഗോത്ര വിഭാഗക്കാരായ രണ്ട് സ്ത്രീകളെ നഗ്നാക്കി നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത ദാരുണ സംഭവം രാജ്യമനഃസാക്ഷിയെ ഉലച്ചിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ആദ്യമായി മൌനം വെടിഞ്ഞു കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും അവർക്ക് മാപ്പില്ലെന്നും മോദി പറഞ്ഞു മെയ് മൂന്നിന് ആരംഭിച്ച കലാപത്തെക്കുറിച്ച് രണ്ടര മാസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പ്രതികരണവും കൊടുത്തിരിക്കുന്നു സ്ത്രീകൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ഭരണഘടനാധിഷ്ഠിത ജനാധിപത്യമുള്ള രാജ്യത്ത് തരത്തിലും അംഗീകരിക്കാനാവില്ല സർക്കാർ രംഗത്തിറങ്ങേണ്ട സമയമാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മോദിയുടെ പ്രസ്താവന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും സമാനമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന മുഖവരോടുകൂടിയാണ് മോദി പ്രസ്താവന പക്ഷേ കുറ്റവാളിക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവുമെന്നും പറഞ്ഞു ഈ ഇത്തരം ഒരു രാജ്യം നടുഞ്ഞു നിൽക്കുന്നൊരു സംഭവത്തെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നത് പ്രതിപക്ഷം പ്രധാന ആരോപണം ഉന്നയിക്കും അക്കാര്യത്തിൽ വലിയ ബഹളമൊക്കെ പ്രതിപക്ഷത്ത് ഉന്നയിക്കുമ്പോ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഇന്നും പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാൻ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് മലയാള മനോരമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കെ എസ് ആർ ടി സി നിർദ്ദേശവുമായി ഹൈക്കോടതി രക്ഷിക്കാനുള്ള വഴി സർക്കാർ പറയണമെന്നുള്ളതാണ് സാധാരണക്കാരുടെ ആശ്രയമായ കെ എസ് ആർ ടി സിയെ കൈയൊഴിയാൻ സർക്കാരിനാവില്ല എന്നതും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ കെ എസ് ആർ കോടതിയും അതോടൊപ്പം തന്നെ സി എം ഡിയും അഭിനന്ദിക്കുന്നുണ്ട് മഹാഭൂരിപക്ഷം ജീവനക്കാരും വളരെ കാഠിന്യത്വ കഠിനമായ ഈ സാഹചര്യത്തിൽ പോലും ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല അപ്പോഴും നന്നായി പണിയെടുക്കുന്നവരാണ് അങ്ങനെ പണിയെടുത്താണ് കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നത് പക്ഷേ ചെറുഭാവം ജീവനക്കാരും മറ്റുള്ളവരും ആ തരത്തിലല്ല എന്നത് കോടതി പറയുന്നുണ്ട് എന്നാലും ആ വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നിലനിൽക്കേണ്ടത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ആവശ്യം കൂടിയാണ് കോടതി കൂടി അത് തിരിച്ചറിയുന്നു എന്നതാണ് ഈ വാർത്ത യുടെ പ്രത്യേകത മറ്റൊന്ന് ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച കേസ് പോലീസ് എതിർത്തില്ല ബ്രിഡ്ജ് ഭൂഷണിന് ജാമ്യം എന്നുള്ളതാണ് ഗുസ്തി താരങ്ങളുടെ വലിയ സമരം തലസ്ഥാനത്തൊക്കെ ഡൽഹിയിലുണ്ടാവുകയും രാജ്യവ്യാപകമായി തന്നെ അതിന് വലിയ പിന്തുണയൊക്കെ കിട്ടുകയും ചെയ്തപ്പോൾ ബ്രിജ്ഭൂഷണെതിരെ കേസൊക്കെ എടുത്തു പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വന്നപ്പോൾ ഡൽഹി പോലീസ് അവിടെ ഉരുണ്ട് കളിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ വഴുതി കളിച്ച് സർക്കാർ അഭിഭാഷകനും അക്കാര്യത്തിൽ ഒരു വഴുതിക്കളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ശക്തമായ നിലപാട് സ്വീകരിക്കാതെ ബ്രിജ്ഭൂഷൺ ജാമ്യം കിട്ടട്ടെ എന്നുള്ള മട്ടിൽ തന്നെയുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും ഇപ്പോഴും ആത്മാർത്ഥമായ ഒരു നിലപാട് അല്ലെങ്കിൽ സമീപനം ഇല്ല എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത മറ്റൊന്നത് മണിപ്പൂരിലെ അക്രമം സംബന്ധിച്ച വാർത്തയാണ് മനോരമയിലെ വാർത്തയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെയുള്ള ജാവേദ് പർവേഷ് ആണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് കൽക്കത്തയിൽ നിന്ന് ദുരനുഭവത്തിൻ്റെ വിവരണം ജൂൺ ഏഴിനാണ് മനോരമ റിപ്പോർട്ട് നൽകിയത് അവർ എട്ടു സ്ത്രീകളെ ഈ രണ്ട് സ്ത്രീ എട്ടു സ്ത്രീകളെയാണ് അവർ നഗ്നാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് എതിർക്കാൻ നോക്കി എൻ്റെ ഭർത്തൃ സഹോദരനെയും മകനെയും അടിച്ചു കൊന്നു കിങ് പോക്ചി ജില്ലയിലെ ബി ബിബൈന്യം ഗ്രാമത്തെ ചുട്ടർ ചക്രമികൾക്ക് മുന്നിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ട നാൽപ്പതുകാരി ചുരാചന്ദ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് മനോരമയോട് ഈ വേട്ടയാടുന്ന ഓർമ്മകൾ പങ്കുവെച്ചത് ഏകദേശം രണ്ടു മാസം മുമ്പാണ് അപ്പോൾ ഈ രണ്ട് മാസം മുമ്പ് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരാളും നമ്മൾ ഈ പുറത്തു വന്ന ചില വീഡിയോയോ അല്ലെങ്കിൽ പുറത്തു വന്ന വാർത്തകളോ അല്ല അതിനപ്പുറത്തേക്ക് സ്ത്രീകളെ അവിടെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ഏത് കാലത്തെ കാട്ടാള നീതിയാണ് നടപ്പാകുന്നതെന്ന് മനസ്സിലാവുന്നതിൽ അത്തരം അതിക്രൂരതയാണ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ വാർത്തയാണ് മനോരമ നൽകിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരത എന്ന് പറയുന്നു ഞങ്ങളെ ആൾക്കൂട്ടത്തിന് വിട്ടു നൽകിയത് പോലീസാണെന്ന് ഇവർ പറയുന്നു സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെയാണ് ഇവരെ ആൾക്കൂട്ടത്തിനേക്ക് വിട്ടു നൽകുകയായിരുന്നു പോലീസ് അത്തരത്തിൽ സംരക്ഷണം നൽകി ഒരു പക്ഷത്തിന് വേണ്ടി എന്നുള്ള ആരോപണങ്ങൾ കൂടി ഈ വാർത്തയിലുണ്ട് ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പുറത്തു വന്നു ഇപ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണ് പറയുന്നത് ഈ തൻ്റെ സംസ്ഥാനത്തുണ്ടായ സംഭവം ഇത് ഇവിടെ മാത്രമല്ല നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് എന്ന വട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്തയാണ് അതും മണിപ്പൂരിനെ സംബന്ധിച്ച് തന്നെയാണ് മണിപ്പൂരിലെ ചുരാച്ചന്ദ്പൂരിൽ ഇൻഡീജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം പ്രവർത്തകർ വ്യാഴാഴ്ച നടത്തിയ പ്രകടനമാണ് രണ്ട് യുവതികളെ നഗ്ധനാക്കി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി മെയ് നാലിന് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അവിടെ അവർ കറുപ്പൊക്കെ അണിഞ്ഞാണ് വലിയ പ്രതിഷേധം അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ ചിത്രം കൂടിയാണ് നൽകിയിരിക്കുന്നത് പ്രതിഷേധ കറുപ്പിൽ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് മാതൃഭൂമി മറ്റൊന്ന് ഇന്നലെ കാര്യമായ ചാനലുകൾക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ പോയൊരു വാർത്ത ഈ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഏറെ സമയം അതിലേക്ക് ആളുകൾ സ്വാഭാവികമായും ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ നിന്നപ്പോഴും മദനിക്ക് ജാമ്യം കിട്ടി അദ്ദേഹം ജാമ്യവ്യവസ്ഥയിൽ ഇളവ് കിട്ടി കേരളത്തിൽ വീട്ടിലെത്തി അദ്ദേഹം ദീർഘകാലത്ത് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിനെ നേരിട്ട് കാണുന്ന ഒരു ചിത്രമൊക്കെയാണ് കൊല്ലം മൈനാകപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസം അതിൻ്റെ പിതാവ് അബ്ദുൾ സമദിനെ കാണുന്നു നീതിയുടെ വലിയ പ്രകാശമെന്ന് മദനി ഈ വിധിയെക്കുറിച്ച് പറയുന്നു ഈ ഇളവ് ിനെ കുറിച്ച് പറയുന്നു ആ വാർത്തയും എല്ലാ ഒട്ടുമിക്ക പത്രങ്ങളും കൂടി തന്നെ നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും അത് ചിത്ര സഹിതം നൽകിയിരിക്കുന്നു മറ്റൊന്ന് കേരള ഗവൺമെന്റിന്റെ വാർത്തയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം എന്നാണ് അവാർഡ് ഉറപ്പിച്ച് നമ്പകലും വഴക്കും മമ്മൂട്ടിക്ക് വെല്ലുവിളിയായി ചാക്കോച്ചൻ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് നടിയാവാൻ വിൻസിയും സെറിനും തമ്മിലാണ് വിൻസി അലോഷ്യസും സെറിൻ ഷിഗാവും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത് കോവളം സതീഷ് കുമാറിനാണ് ഒരു വാർത്ത ഉണ്ടാവാൻ അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള സാധ്യതകൾ വെച്ചുള്ള ചില വിവരങ്ങളൊക്കെ അടിസ്ഥാനത്തിലാവും സാധ്യതകൾ വെച്ചുള്ള വാർത്തയാണ് കോവളം സതീഷ് ുമാർ എഴുതിയിരിക്കുന്നത് ഇത്തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് മമ്മൂട്ടിയും കുഞ്ചാക്കവരും ഫഹസ് ഫാസിലും അവസാന റൗണ്ടിൽ നടിയാവാൻ വിൻസെലോഷ്യസും സെറൻഷിഗാവും നന്മകൽ നേരത്തും മയക്കം പുഴു റോഷ് എന്നീ സിനിമകളിലാണ് മമ്മൂട്ടിയെ മുന്നിലെത്തിച്ചത് അറിയിപ്പ് കേസ് കേസുകൊട് പട എന്നീ ചിത്രങ്ങളാണ് കുഞ്ചാക്കബോവനുള്ളത് മലയൻ കുഞ്ഞിലെ അഭിനയമാണ് ഫഗതിനെ അവസാന റൗണ്ടിൽ എത്തിച്ചത് രേഖ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ വിൻസി അലൂഷ്യസും ആട്ടം എന്ന സിനിമയിലൂടെ സിറിൻ ഷിഗാവും അപ്രതീക്ഷിതമായി അവസാന റൗണ്ടിലെത്തി എന്നുള്ള വാർത്താ സ്വാഭാവികമായും ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് ജനത്തിന് അറിയാൻ കൂടുതൽ താൽപ്പര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാവും കേരള കൂടി അത് ഒന്നാം പേജിൽ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു മറ്റൊന്ന് ദേശാഭിമാനിയുടെ വാർത്തയാണ് ദേശാഭിമാനി നഗ്ന ഭാരതം എന്നാണ് മണിപ്പൂരിലെ സംഭവത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഭാരമ്പയെ ഇങ്ങനെ കുത്തി രണ്ടുപേർ ചേർന്ന് അവരുടെ മുറിവേൽപ്പിക്കുന്ന ചിത്രം കൂടി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ യെച്ചൂരിയുടെ പ്രതികരണം മോദി വാതുറുന്നത് എഴുപത്തൊമ്പതാം ദിവസം എന്ന് പറയുന്നു അങ്ങനെ വിവിധ ആളുകളുടെ പ്രതികരണം വളരെ വിശദമായി തന്നെയാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ ഷാജൻ യെജുവിനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് മലയാള മനോന്മേലെ വാർത്തയാണ് ഇനിയിപ്പം നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വാര്ത്തയിലേക്ക് തന്നെ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ വിവിധ പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു നോക്കാം മനോരമ കൊടുത്ത ഫ്രണ്ട് പേജിലെ വാർത്തയാണ് ആദ്യ വിശ്രമം എന്നുള്ളതാണ് അതിനകത്ത് ഇതുവരെയും ഉമ്മൻചാണ്ടിക്ക് വിശ്രമം അറിഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഉമ്മൻചാണ്ടി ഇനി വിശ്രമിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രകളും അവസാനിച്ച് അദ്ദേഹം ആ മണ്ണിൽ അലിഞ്ഞു ചേരാൻ പോവുകയാണ് ആ വാർത്തയാണ് ജനസാഗരം സാക്ഷിയായി ഉമ്മൻചാണ്ടി നിത്യസ്മരണയിൽ എന്നാണ് വളരെ വലിയൊരു ചിത്രം തന്നെയാണ് ഒരു പേജ് നിറഞ്ഞു നിൽക്കുന്ന ചിത്രം തന്നെയാണ് മലയാള മനോ നൽകിയിരിക്കുന്നത് ആ ആ ചിത്രത്തിൽ തന്നെ എത്രത്തോളം ആളുകളാണ് ഈ മനുഷ്യനെ കാണാൻ വേണ്ടി കാത്തുനിന്നത് എന്ന് വ്യക്തമാകും മറ്റൊന്ന് അവർ ഒന്നാം പേതിൻ്റെ മുകളിൽ തന്നെ നൽകി എല്ലാവരെയും തൊട്ട് എല്ലാവരെയും തഴുകി ഒരു ഇളം കാറ്റ് കാറ്റുപോലെ മലയാളികൾക്കിടയിലൂടെ സഞ്ചരിച്ച ഉമ്മൻചാണ്ടി ഇനിയൊരു ഒരു എന്നുള്ളതാണ് ഉമ്മ ഇനി സാധാരണ ഇതിലൊരു സങ്കല്പം ആകാശത്തേക്ക് പറന്ന് ഉള്ള ആളുകളുടെ ഒരു സങ്കല്പമൊക്കെ വെച്ച് ഇനി മേഘങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത് ആ ഒരു സങ്കല്പം വെച്ചാവണം ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വെൺമേഘച്ചിരി എന്ന അതിമനോഹരമായ ഒരു ക്യാപ്ഷൻ കൂടി നൽകിയിരിക്കുന്നു എന്തായാലും ആദ്യം ഒക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മേഘം കൊണ്ട് ഒരു ഉമ്മൻചാണ്ടിയെ തീർത്തിരിക്കുന്നു വളരെ മനോഹരമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മനോരമ ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ കൈകാര്യം ചെയ്ത് ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മാതൃഭൂമിയാണ് മാതൃഭൂമിയും ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് ഇനി ഓർമ്മകളിൽ ചിരകളിൽ എന്നാണ് ഓ സി എന്നുള്ള വാർത്താ ഇനി ഓർമ്മകളിൽ ചിരകൾ എന്നുള്ള തലക്കെട്ട് നൽകിയിരിക്കുന്നത് വിടവറയും നേരം എന്ന് പറയുന്നുണ്ട് അവസാന നിമിഷം ഉമ്മൻചാണ്ടി മറിയാമ്മ ഉമ്മനുണ്ട് ചാണ്ടിയമ്മനുണ്ട് അവരുടെ മക്കൾ രണ്ടുപേരുമുണ്ട് അച്ചുവും മറിയവും ഉണ്ട് അവർ ആ കുടുംബം ഒന്നാകെ അവരുടെ കുടുംബത്തിൽ നാഥനെ അന്തി അവസാന നിമിഷം ഇങ്ങനെ മുഖത്ത് തൊട്ട് യാത്രാമൊഴി ചൊല്ലുകയാണ് ആ യാത്രാമൊഴി ചൊല്ലുന്ന ചിത്രമാണ് ബി മുരളീകൃഷ്ണൻ്റേതാണ് ചിത്രം അതിമനോഹരമായ ഒരു ചിത്രം തന്നെയാണ് ചോ്മൻചാണ്ടിയുടെ ഈ നാല് നാലുപേരെയും കൂടെ ഒരേ ഫ്രെയിമിൽ ഇത്രയും യാത്രാമൊഴി ചൊല്ലുന്നൊരു ചിത്രം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമാണ് എല്ലാവരും ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് വേണം ചില ആംഗിളുകളിൽ നിന്ന് ഇത്തരം ഒരു ചിത്രം കിട്ടാൻ എന്തായാലും മാതൃഭൂമിയിലെ മുരളീകൃഷ്ണ ഒരു ചിത്രം കിട്ടിയിരിക്കുന്നു മറ്റൊന്ന് കേരളകോമിതിയുടെ വാർത്തയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് ആ പ്രശസ്തമായ നോവലിൻ്റെ തലക്കെട്ട് തന്നെ നൽകിയിരിക്കുന്നു മറ്റ് ചില പത്രങ്ങളും ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന തലക്കെട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് കുഞ്ഞുഞ്ഞിന് പ്രിയ മണ്ണിൽ നിത്യനിദ്ര എന്നുള്ളത് രാഹുൽ ചന്ദ്രശേഖറാണ് വാർത്ത എഴുതിയിരിക്കുന്നത് കേരളകമിതിയിലും ഒരു ചിത്രം നൽകിയിരിക്കുന്നത് ആ കുരിശിന് മുന്നിൽ ഇങ്ങനെ ഇനി ആണ് ഇനി ആരുണ്ട് എല്ലാം അവസാനിച്ചുവല്ലോ തൻ്റെ പ്രതീക്ഷകളെല്ലാം വന്നാ നിരാശയുടെ അങ്ങേയറ്റത്ത് എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയമ്മ ഉമ്മൻ്റെ ചിത്രമാണ് മുഖത്തൊക്കെ ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്ന ചിത്രം കഴിഞ്ഞ രണ്ട് ദിവസമായി ചിലപ്പോൾ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല അത്ര ഒരു വിശ്രമമില്ലാതെ നിൽക്കുന്നു അതിൻ്റെ ക്ഷീണം എല്ലാം കൂടി ഉള്ളിലെ മനസ്സിൻ്റെ ക്ഷീണം ശരീരത്തിൻ്റെ ക്ഷീണം എല്ലാം വ്യക്തമാക്കുന്ന ചിത്രം അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം കൂടി നൽകിയിരിക്കുന്നു സെബിൻ ജോർജ് ആണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് മറ്റൊന്ന് മാധ്യമത്തിലേതാണ് അത് മറഞ്ഞു എന്നാണ് പ്രിയ നേതാവിനെ കാണാൻ നാട് നീളജനം വിലാപയാത്രയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രമുഖർ എന്നുള്ളത് മറഞ്ഞു എന്നുള്ളത് ഒരു ചിത്ര സഹിതമാണ് മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയാണ് എ തേർട്ടി സിക്സ് അവർ ജേണി ത്രൂ പീപ്പിൾസ് ഹെർട്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലൂടെ മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ആദ്യമാവും ഇത്രയേറെ ആളുകൾ വൈകാരികമായി ഒരു ഇങ്ങനെയൊരു യാത്രയിൽ പങ്കെടുക്കുന്നതും ആ യാത്രയിൽ ജനങ്ങൾ കാത്തു നിൽക്കും എന്ന മനുഷ്യനെ ഒരു നിമിഷം കാണാൻ വേണ്ടി എത്രയോ ആയിരങ്ങളാണ് കാത്തു നിന്നത് അത്രത്തോളം വൈകാരികമായൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു യാത്രയെപ്പ് കേരളം നൽകിയത് അതിൻ്റെ ഒരു മനോഹരമായ ചിത്രവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാർത്തകളും വിശദമായി തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളും നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ദേശാഭിമാനിയും ഈ വാർത്ത മടങ്ങി പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് എന്നതാണ് എസ് മനോജാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് കണ്ണീർ മഴയിൽ മനം നിറയെ ഓർമ്മകളുമായി പതിനായിരങ്ങൾ രാവും പകലും പിന്നിട്ടും ദീർഘദൂരം താണ്ടിയും ഊണുമുറക്കും ഉപേക്ഷിച്ചും എത്തിയവർ പ്രിയ നേതാവിന് യാത്രാ മൊഴിയേകി എന്ന് ചിത്രം അതിന് ഇൻട്രോ കൂടി നൽകിയിരിക്കുന്നു ദേശാഭിമാനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ഈ മരണമുണ്ടായ ദിവസം മുതൽ വളരെ നന്നായി തന്നെയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് ഏതെല്ലാം തരത്തിൽ ഒരു ആദരവ് നൽകാമോ അതേ ആദരവോടുകൂടി തന്നെയാണ് സി പി എമ്മിൻ്റെ മുഖപത്രമായത് ശാഭിമാനി ഉമ്മൻചാണ്ടിയുടെ വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു അതിന്റെ ചിത്രങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നു ഇൻട്രോ തന്നെ നൽകിയിരിക്കുന്നു അതിൻ്റെ ഒരു വൈകാരികത ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ കാണിക്കുന്ന ഒരു ഇൻട്രോ കൂടി നൽകിയിരിക്കുന്നു വീക്ഷണം സ്വാഭാവികമായും കോൺഗ്രസിന്റെ പത്രമാണ് അതുകൊണ്ട് തന്നെ വീക്ഷണം ഒരു ഫുൾ പേജിലാണ് ഒന്നാം പേജ് തന്നെയാണ് ഇത് ഇത് ഒന്നാം പേജ് മൊത്തമാണ് ഒരു ചിത്രമല്ല ഒന്നാം പേജാണ് ഇത് ആ പേജിൽ കുഞ്ഞുഞ്ഞ് ഇനി ഉറങ്ങട്ടെ എന്നുള്ളതാണ് ഉറങ്ങാതെ ജീവിതം നാടിനു വേണ്ടി മാറ്റിവെച്ച ജനതായങ്ങനെ നിത്യവിശ്രമം എന്നുള്ളതാണ് അതും ഇതുപോലെ തന്നെ ആളുകളുടെ ഒരു പെരുക്കം മുഴുവൻ ആ രാത്രിയായിട്ടും ആളുകളുടെ ജനസമുദ്രി യും നിറഞ്ഞു നിൽക്കുന്നു അവിടെയൊക്കെ ഇങ്ങനെ ഇരുട്ട് ലൈറ്റ് കത്തിച്ച് വാഹനങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരാകാശ തീർന്നെടുത്ത ചിത്രമാണ് നൽകിയിരിക്കുന്നത് ചിത്രം എടുത്തിരിക്കുന്നത് നിതിൻ ബോബനാണ് ചിത്രം എടുത്തിരിക്കുന്നത് എന്തായാലും ആ ചിത്രം വീക്ഷണം നന്നായി തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും പത്രം എയ്റ്റിൻ്റെ സമയം അവസാനിക്കുകയാണ് നാളെയും ഇതേ സമയം പത്രം ഏറ്റീൻ